ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് കെ ടോക്സ്. ഇന്ന് പറയാൻ പോകുന്നത് പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം എന്താണെന്നുള്ളതാണ്. എന്താ ഇത് കാര്യം? ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഇത് പൊതുവേ സംശയം വരുന്നൊരു കാര്യമാണ്. പിള്ളേർക്ക് ഇന്നും ഈ പ്രാചീന ആധുനികത്തിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം, പ്രാചീനം സമം പഴയത്, ആധുനികം പുതിയത്. ആധുനിക കവിത്രയം നമുക്കിപ്പോൾ തന്നെ പറഞ്ഞങ്ങ് മാറ്റാം. ആശാനുള്ളൂർ വള്ളത്തോൾ, ആധുനികം ആ ആശാനുള്ളൂർ വള്ളത്തോൾ, അതവിടെ മാറി, അതൊക്കെ മാറ്റി വെച്ചേ. ഞാനീ പറയാൻ പോണത് പ്രാചീന കവിത്രയത്തെക്കുറിച്ചാണ്. അത് എങ്ങനെ പഠിക്കണം? പഠിക്കുമ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കവി, കാലം, കൃതി, ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ബേസിക്കലി അതിനാദ്യം ഒരു നമ്പർ കാണാൻ പഠിക്കണം. 15, 16, 18 പതിനെട്ട്. അതെന്താന്ന് വെച്ചാൽ, ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്. അപ്പം 15, 16, 18 ഇനി മൂന്ന് കവികളുടെ പേര്. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. എങ്ങനെയാണ് ഓർഡർ? ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ 15, 16, 18 ഇനി അത് പതുക്കെ അപ്ലൈ ചെയ്ത് നോക്കൂ. ചെറുശ്ശേരി 15, എഴുത്തച്ഛൻ 16, കുഞ്ചൻ നമ്പ്യാർ 18. അപ്പോൾ അവരുടെ ജീവിതകാലം മാറി. ചെറുശ്ശേരിയുടെ ഒരൊറ്റ കൃതി കൃഷ്ണഗാഥ, കൃഷ്ണഗാഥ ചെറുശ്ശേരി മാറി. ഇനി എഴുത്തച്ഛൻ, എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കാര്യമാണ്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. പക്ഷേ കൃതികളുടെ കാര്യം പറയുമ്പോൾ 42-ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും പഠിച്ചു വയ്ക്കുന്ന ഒന്നെന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ചിലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രാചീന കവിത്ര എന്താണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. 15, 16, 18 പഠിക്കാൻ എളുപ്പമുണ്ട്. ആധുനിക കവിത്രയും ആശാനുള്ളൂർ വള്ളത്തോൾ, അത് ആ ക്രമത്തിൽ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.